ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 33 സങ്കീർത്തനം 9 വാക്യം, അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു, അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. മനോഹരമായ പുതിയ ദിവസത്തിനായി സ്തോത്രം ചെയ്യാം. വളരെ ശക്തിയേറിയ ഒരു തിരുവചനം. ഈ വചനം നമ്മുടെ ഓരോരുത്തരുടെയും നാവുകളിൽ നിന്ന് പുറപ്പെടുവാനായിട്ട് കഴിയണം. അതിൻ്റെ ശക്തി, അതിലുള്ള വിശ്വാസം, അതാണ് ഈ വചനം നമുക്ക് നൽകുന്ന വലിയ ഒരു പ്രത്യാശ. നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഭാരപ്പെടാതെ പ്രശ്നങ്ങളെ നോക്കിക്കൊണ്ട് അനങ്ങാതിരിക്കുക അല്ലെങ്കിൽ അടങ്ങുക എന്ന് വിശ്വാസത്തോടെ പറയുമെങ്കിൽ, അവിടെ നമുക്ക് സംശയത്തിന് സ്ഥാനം നൽകാതിരിക്കുമെങ്കിൽ, നമ്മുടെ പ്രശ്നങ്ങളെ നോക്കി ദൈവത്തിൻ്റെ വചനം അധികാരത്തോടെ പറയുവാനുള്ള ഒരു സന്ദർഭമായിട്ട് നമുക്ക് ഇത്തരം സാഹചര്യങ്ങളെ എടുക്കുവാൻ കഴിയും. പ്രശ്നങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ നിന്ന് മാറിപ്പോകുന്ന കാഴ്ചകൾ നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ അവസ്ഥകളുടെ മധ്യേ തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ വിശ്വാസത്തോടെ മുറുകെ പിടിക്കുമ്പോൾ അതൊക്കെ നമ്മിൽ നിന്ന് അപ്രത്യക്ഷമായി പോകും. ശാന്തതയും സമാധാനവും സന്തോഷവും ഒക്കെ ലഭിക്കുന്ന ഒരു പ്രത്യേക അനുഭവമാണ് ഈ നിമിഷങ്ങളിലൊക്കെ നമുക്ക് വന്നു ചേരുക. നാം ഈ വായിച്ചു കേട്ട വേദഭാഗവുമായിട്ട് വളരെ സാമ്യമുള്ള ഒരു വേദഭാഗമാണ് മത്തായി എഴുതിയ സുവിശേഷം 8 നാം വായിക്കുന്ന മുങ്ങുന്ന പടകും ഉറങ്ങുന്ന യേശുവിനെയും. അങ്ങനെ ആ ഒരു ചിന്ത നമുക്ക് ഈ ഒരു വേദഭാഗവുമായിട്ട് വളരെ കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകാനായിട്ട് കഴിയും. 8:23 വാക്യം, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തത ഉണ്ടായി. അങ്ങനെയാണ് നാം അവിടെ വായിക്കുന്നത്. അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള ഭാഗം വായിക്കുമ്പോൾ പിന്നെ കടലിൽ വലിയ ഓളമുണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുമാറായി അവന് ഉറങ്ങുകയായിരുന്നു. അവരടുത്തി എന്ന് കർത്താവെ രക്ഷിക്കണമേ, നിങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. പ്രിയമുള്ളവരെ, മുങ്ങുന്ന പടകും അതിലുറങ്ങുന്ന യേശുവും ശിഷ്യന്മാരിൽ ഉണ്ടാക്കിയ ഭയം വളരെ ചെറുതൊന്നുമല്ല. പലപ്പോഴും വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലൂടെ സഞ്ചരിച്ച ശിഷ്യന്മാർ, വിശ്വാസത്തിൻ്റെ അനുഭവങ്ങളിലൂടെ സഞ്ചരിച്ച ശിഷ്യന്മാർക്ക് പോലും പതറുന്ന ചില അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുകയാണ്. അത്തരം സാഹചര്യങ്ങളിലൂടെയൊക്കെ നമ്മളും കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ നമ്മെ 33 സങ്കീർത്തനത്തിൽ ഓർമ്മിപ്പിക്കുന്നത്, അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു, അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. വിശ്വാസത്തോടെ നമുക്കും ചില കാര്യങ്ങളെ ശാസിക്കുവാനായിട്ട് കഴിയണം. ഈ ഒരു ചിന്ത നമുക്ക് നൽകുന്ന പാഠം അതുതന്നെയാണ്. കടലിലെ തിരികിളക്കത്തേക്കാൾ ശിഷ്യന്മാരെ അത്ഭുതപ്പെടുത്തിയത് ഇതൊന്നും അറിയാത്തവനെ പോലെ യേശുവിൻ്റെ ഉറക്കമായിരുന്നു. ഒരു വലിയ പ്രതിസന്ധി തങ്ങൾക്ക് ചുറ്റുമുണ്ടായിട്ട് ആ പടക മുഴുവൻ അല്ലെങ്കിൽ ആ പടകിൽ മുഴുവനുള്ളവർ നശിക്കുവാൻ തുടങ്ങുമ്പോൾ യേശുവിൻ്റെ മൗനം അവരെ ആശങ്കയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുകയാണ്. കുറച്ചു നാളായിട്ടേ ഉള്ളൂ ഇവരെ ഒപ്പം കൂട്ടിയിട്ട്, എന്നെ അനുഗമിപ്പിൻ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൂടെ ചേർത്തു. എന്നിട്ട് ഈ മരണത്തിൻ്റെ തിരകളിൽ മുക്കിക്കൊല്ലുവാനായിരുന്നു എന്ന് ചിലപ്പോഴൊക്കെ ചിലപ്പോൾ ആ സന്ദർഭങ്ങളിൽ അവർ ചിന്തിച്ചു കാണുമായിരിക്കും. എന്നെ അനുഗമിപ്പിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് തൻ്റെ അനുയായികളാക്കി മാറ്റിയപ്പോൾ തങ്ങളോട് ഒരു ലേശം ചിന്ത പോലുമില്ലാതെ തങ്ങൾ നശിക്കുവാൻ തുടങ്ങുന്ന ഒരു സാഹചര്യത്തിൽ തങ്ങളെ എത്തിച്ചിട്ട് യേശു എന്തെ ഇത്രയും ഉറങ്ങുന്നു. പലപ്പോഴും നമ്മുടെ ഭാഗത്തും ഇങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാകാറല്ലേ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ. പലപ്പോഴും നമ്മൾ ചോദിച്ചിട്ടുണ്ട്, ദൈവമേ ഞങ്ങൾക്ക് ഇത്രയും പ്രയാസങ്ങൾ തരുന്നത് എന്തുകൊണ്ടാണ്?
ശിഷ്യന്മാർ കുറിയൊക്കെ നോക്കി യേശു ഉണരുവോ എന്നുള്ളത്. ഉണർന്നില്ല, മൗനം തുടരുകയാണ്, കടൽ പ്രക്ഷുബ്ധമാവുകയാണ്. അവിടെയാണ് യേശുവിനെ അവർ തട്ടിവിളിക്കുന്നത്. എഴുന്നേറ്റതും യേശു പറയുന്നത് അല്പവിശ്വാസികളെ എന്നുള്ളതാണ്. നമ്മുടെ ജീവിതവുമായിട്ട് വളരെ സാമ്യമുള്ള ഒരു ഭാഗം തന്നെയായിരുന്നു വിശ്വാസത്തിൻ്റെ അളവ്, അല്പം മാത്രം. അതാണ് അല്പവിശ്വാസികൾ. എപ്പോഴും നമ്മളുടെ വിശ്വാസത്തിൻ്റെ അളവെടുക്കുന്നത് പ്രശ്നങ്ങളുടെ നടുവിലാണ്. പ്രതീക്ഷകൾ നഷ്ടപ്പെടുമ്പോൾ തെളിഞ്ഞു വരേണ്ടുന്നതാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്. പക്ഷേ പലപ്പോഴും ഓപ്പോസിറ്റാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആടി ഉലയുന്ന പടകിൽ തമ്പുരാൻ കൂടെ ഉണ്ടെങ്കിൽ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. വിശ്വാസത്തോടെ നാഥന്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ ഇതൊന്നും നമുക്ക് വലിയ ഭാരമായിട്ട് തോന്നുകയില്ല. ഭയം എന്ന് പറയുന്നത് ഒരു അവിശ്വാസത്തിൻ്റെ ഉൽപ്പന്നമാണ്. കർത്താവിൻ്റെ സാന്നിധ്യം തൊട്ടരികെ ഉണ്ടായിട്ടും ഭീരുക്കളായി മാറുന്ന ശിഷ്യന്മാരുടെ അവസ്ഥ അങ്ങനെയാകുമ്പോൾ നമ്മുടെ അവസ്ഥകൾ ഏതാണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലും തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കുവാൻ കഴിയണം. ആ മൗനം പ്രതിസന്ധികളിൽ നമ്മെ കുലുക്കുവാനുള്ളതല്ല. നാം അറിയാതെ ദൈവത്തിൻ്റെ പരീക്ഷണശാലയിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ അളവ് നിർണയിക്കപ്പെടുവാനുള്ളതാണെന്ന് വിശ്വസിക്കുവാൻ നമുക്ക് കഴിയണം. പ്രിയമുള്ളവരെ, ഇന്നത്തെ ദിവസം ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. തമ്പുരാനുള്ള തോണിയിൽ പ്രതിസന്ധികൾ കാറ്റായി വരും, പരീക്ഷകൾ തിരകളായി വരും. ഭയപ്പെടാതെ ഇരിക്കുക, യേശു കൂടെയുണ്ട്. ആ വിശ്വാസം ഇന്നും പ്രഭാതത്തിൽ നമുക്ക് ഏറ്റെടുക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനായ സ്വർഗീയപിതാവേ, അനുഗ്രഹത്തിൻ്റെ നല്ല ദിനത്തിനായി സ്തോത്രം. അപ്പാ, ഇന്നത്തെ ദിവസത്തെ അപ്പൻ്റെ കരങ്ങളിൽ നിങ്ങൾ വയ്ക്കുകയാണ്. കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കഷ്ടങ്ങളും ഭാരങ്ങളും ഒക്കെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിനുണ്ടായിക്കൊണ്ടിരിക്കുന്ന ചുഴലിക്കാറ്റും തിരമാലകളുടെയൊക്കെ അവസ്ഥകൾ, ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനൊക്കെ തമ്പുരാന് മാത്രമേ കഴിയുകയുള്ളൂ. അങ്ങയുടെ വചനത്തിന് ശക്തിയുണ്ട്. കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഈ വേദനയേറിയ സാഹചര്യത്തെ നോക്കി വിശ്വാസത്തോടെ ഞങ്ങൾ പറയുകയാണ്, ഒരത്ഭുതം ചെയ്യണം. കർത്താവേ, കാറ്റടങ്ങി ശാന്തതയും സന്തോഷവും ഉണ്ടാകുവാൻ ഞങ്ങളുടെ ജീവിതത്തെ സഹായിക്കണമെന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. സർവ്വ ഞങ്ങളുടെ ജീവൻ വച്ച യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ.